നമസ്കാരം. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കപട വിശ്വാസത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നത്. കഴക്കൂട്ടത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ കടകംപള്ളി തരാതരം പോലെ തന്റെ വിശ്വാസത്തെയും അവിശ്വാസത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുന്നു. 2017 ഗുരുവായൂരിൽ അഷ്ടമരോഹിണി ദിവസം തൊഴുത് വഴിപാട് നടത്തി പ്രാർത്ഥിച്ച ശേഷം പൊതുസമ്മേളനത്തിൽ കടകംപള്ളി പറഞ്ഞത് താൻ പൂർണ്ണ സംതൃപ്തിയോടെയാണ് ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയതെന്നാണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ ക്ഷേത്രദർശനം CPM-നെ ചെറുതായിരുന്നുമല്ല ചൊടിപ്പിച്ചത്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം MB ഗോവിന്ദൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര അടിത്തറയായ വൈരുദ്ധ്യാത്മിക ഭൗതികപാദത്തിലൂന്നിയായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ജീവിക്കേണ്ടതെന്നായിരുന്നു MB ഗോവിന്ദൻ മാസ്റ്ററുടെ നിർദ്ദേശം. പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തു. ഒടുവിൽ പാർട്ടി കടകംപള്ളിയോട് വിശദീകരണം തേടി. തെറ്റുപറ്റിയെന്ന് കടകംപള്ളി ഏറ്റുപറഞ്ഞു. ഇനി തെറ്റ് ആവർത്തിക്കരുതെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ കൊടിയേരി ബാലകൃഷ്ണൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ നിർദ്ദേശം ശിരസാവഹിച്ചുകൊണ്ട് പിന്നീട് വിശ്വാസത്തെ തരാതരം പോലെ തള്ളിപ്പറയുകയാണ് കടകംപള്ളി പിന്നീട് ചെയ്തത്. അത് ശബരിമലയായാലും മറ്റേതൊരു വിശ്വാസ സംരക്ഷണമായാലും. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കൊടിയേരിയിലേക്ക് വീണ്ടും വിശ്വാസത്തിൻ്റെ ആൾരൂപം കയറിയിരിക്കുന്നു. കൊടിയേരി കടുത്ത വിശ്വാസിയായിരിക്കുന്നു. ശബരിമലയിൽ തെറ്റുപറ്റിയെന്ന് പറയാതെ പറയുകയാണ് ഒരു ഘട്ടത്തിൽ കടകംപള്ളി ചെയ്തത്. അതിലും പാർട്ടി തിരുത്തുമായി രംഗത്ത് വന്നു. ശബരിമലയിൽ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഇനി കാര്യങ്ങൾ നടപ്പാക്കുകയെന്ന് കടകംപള്ളി പിന്നീട് പറഞ്ഞു. ശബരിമല വിധി വന്നാലും വിശ്വാസികളോടും വിശ്വാസ സംഘടനകളോടും ചർച്ച ചെയ്യുമെന്നാണ് കടകംപള്ളിയുടെ ഏറ്റവും പുതിയ നിലപാട്. ഇവിടെയാണ് കടകംപള്ളിയുടെ വിശ്വാസികളെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഈ കടകംപള്ളി തന്നെയാണോ നേരത്തെ ശബരിമല സന്നിധാനത്ത് കലാപമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്തതെന്ന് പലരും ആലോചിക്കുന്നു. കടകംപള്ളിയെ തെറ്റിപ്പറയാനൊക്കില്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയല്ലേ, മന്ത്രിസഭ പറയുന്നത് മാത്രമല്ലേ കേൾക്കാൻ കഴിയൂ എന്നായിരിക്കും സാധാരണ വോട്ടർമാർ ചിന്തിക്കുക. എന്നാൽ ഒരു പടിയൂടെ കടന്ന് കടുത്ത വിശ്വാസിയായി കടകംപള്ളി മാറിയത് അടുത്തിടെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ശ്രീകാര്യം കരിമ്പുംകോണം മുടുപ്പരയിലെത്തിയ കടകംപള്ളി അവിടുത്തെ പൂജാരിയിൽ നിന്ന് തീർത്ഥം വാഞ്ച് ആ തീർത്ഥം സേവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കടുത്ത വിശ്വാസി. ഇവിടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിക്കുമ്പോൾ മാത്രം മാറ്റിവച്ചിരിക്കുന്നു. അതിനുശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയാൽ വീണ്ടും വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ കോട്ട് സ്വയം എടുത്തണിയും. ഒരു സംശയം മാത്രം ബാക്കി. സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ പോലും കഴിവില്ലാത്ത കടകംപള്ളി സുരേന്ദ്രൻ എങ്ങനെ കേരളത്തിലെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കും? സ്വന്തമായി ഒരു നിലപാട് പോലും ഇല്ലാത്ത കടകംപള്ളി സുരേന്ദ്രൻ എങ്ങനെ ദശലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ നിലപാട് സംരക്ഷിക്കും? ഇപ്പോഴും ശബരിമല വിഷയത്തിൽ വ്യക്തമായൊരു നിലപാട് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി പറഞ്ഞിട്ടില്ല. വീണ്ടും അധികാരത്തിൽ വന്നാൽ ശബരിമലയിലെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുമെന്ന് ഒരിടത്തും കടകംപള്ളി പറഞ്ഞിട്ടില്ല. സുപ്രീംകോടതി ഉത്തരവിൻ്റെ മറവിൽ അവിടെ വീണ്ടും സ്ത്രീകളെ പ്രവേശിപ്പിക്കുമെന്ന് കടകംപള്ളി പറയുന്നുമില്ല. ദൃഢപ്രതിജ്ഞയാണ് കടകംപള്ളി സ്വീകരിച്ചത്. അതായത് ദൈവനാമത്തിലല്ല പ്രതിജ്ഞ ചെയ്തതെന്ന് വ്യക്തം. അങ്ങനെയുള്ള കടകംപള്ളിക്ക് കൂറ് എന്തിനോടാണ്? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടോ അതോ വിശ്വാസത്തോടോ? ഇതിൽ കടകംപള്ളി ഏതു പക്ഷത്താണ് നിലകൊള്ളുന്നത്? കഴക്കൂട്ടത്ത് BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തിയതിന് പിന്നാലെയാണ് കടകംപള്ളിക്കുള്ളിലെ വിശ്വാസി ഉണർന്നെണീറ്റത്. ഇനി വിശ്വാസികളോട് ചേർന്ന് നിന്നില്ലെങ്കിൽ പണി പാളുമെന്ന് ഏറെക്കുറെ കടകംപള്ളിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ കയറിയിറങ്ങി മാപ്പിരുന്നുകൊണ്ട് തീർത്ഥം കുടിക്കുന്ന തിരക്കിലാണ് കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ വിശ്വാസികളായ ജനങ്ങളും അവിശ്വാസികളായ ജനങ്ങളും ഈ കാപട്യം തിരിച്ചറിയും. കടകംപള്ളിയുടെ ഈ കപട വിശ്വാസം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും.